ലോ ഇന്ന് നമ്മൾ നാലാമത്തെ ദിവസമാണ് കേട്ടോ വയനെട്ടിട്ട്. അപ്പോൾ വയന നമ്മളൊന്ന് തുറന്നു നോക്കണം. രണ്ട് ദിവസം ഞാൻ ഇളക്കി, അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം. രണ്ട് വയനാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. വയൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം. വയൻ അതാ ഇളക്കി, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സ് ബ്ലെൻഡ് ചെയ്താണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഫെർമെൻറ്റേഷനൊക്കെ നടന്നുണ്ട്. ഫംഗസൊന്നുമില്ല, നല്ല സ്മെല്ല് പാത്തഞ്ഞ് പൊങ്ങിയിട്ട് ഫെർമെൻറ്റേഷൻ നടന്നെന്നുള്ള എൻ്റെതാണ് ഓൾഡ് പാത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇത് രണ്ട് ദിവസം കൂടി മിക്സ് ചെയ്താൽ മതി, ഫെർമെൻറ്റേഷൻ ഈക്വലായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്നും തന്നെ ഇനി എന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി രണ്ട് ദിവസം മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ വൈന് വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് അടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഒരു 40 ദിവസം ഇരിക്കട്ടെ. താങ്ക് യു, ബൈ. ഹലോ, നമസ്കാരം കൂട്ടേ, എന്തുണ്ട് വിശേഷങ്ങൾ? ഇതാ നമ്മളിത് ഇന്ന് അടിപൊളി ഒരു മിക്സ് ഫ്രൂട്ട്സായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മിക്സ് ഫ്രൂട്ട്സ് വൈൻ ഉണ്ടാക്കുകയാണ്. നമുക്ക് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് ദേ അതിൻ്റെ ഭാഗമായിട്ട് ഇതേ നല്ല ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കുണ്ട് ഭാഗമായിട്ട് മിക്സ് ഫ്രൂട്ട്സ് വൈനാണ് ഉണ്ടാക്കുന്നത്. മറ്റുള്ള വൈനുകളൊക്കെ പല വൈനുകളും ഉണ്ട് അല്ലേ. നമ്മുടെ വീഡിയോയിൽ തന്നെ ചാനലിൽ തന്നെ പലതരത്തിലുള്ള വൈനുകളുണ്ട്, നിങ്ങൾ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം. ഇത് ഇന്ന് നമ്മൾ ഒരു മിക്സ് ഫ്രൂട്ട്സ് വൈനാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് നല്ല ഞാലിപ്പൂവിനുണ്ട്, പപ്പായ ഉണ്ട്, പപ്പായ ഉണ്ട് കേട്ടോ, പപ്പായ. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട ഒരു മിക്സ് ഫ്രൂട്ട്സ് വൈനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മളിത് ഷുഗർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സൂചി ഗോതമ്പ് റെഡിയാക്കിയിട്ടുണ്ട്, കുറച്ച് സ്പൈസസ്, ഈസ്റ്റ്, വെള്ളം ഞാൻ അവിടെ തിളപ്പിച്ച് ആറി. ഇതാണ് നമ്മുടെ സ്റ്റൈൽ. ഈ റെസിപ്പി തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ പല പ്രാവശ്യം മറ്റുള്ള വൈനൊക്കെ ഉണ്ടാക്കിയ അതേ റെസിപ്പി തന്നെയാണ്. നല്ല ഫ്ലേവറാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഇതിന്. അതാണ് പ്രത്യേകത. അപ്പോൾ ഷുഗർ ഞാൻ എന്ന് വെച്ചാൽ 1 കിലോ ഫ്രൂട്ട്സിന് വേണ്ട ഷുഗർ 750 ഗ്രാം എടുക്കണുള്ളൂ. മധുരം അല്പം കുറവാണ്, അതായത് ഡിപ്പെൻഡ് ഇൻ ദ ഫ്രൂട്ട്സ് ആണ്. അതായത് എത്രയോ നല്ല സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ കുറവ് എടുക്കാം. അതുപോലെ നല്ല സ്ട്രോങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ഇടാം. ഫെർമെൻറ്റേഷൻ ഇത്തിരി സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇടാം. ഫെർമെൻ്റ് ചെയ്യാനായിട്ടുള്ള ഗോതമ്പ്, അതുപോലെ ഏതെങ്കിലും ധാന്യങ്ങൾ ഇടാം. ഞാൻ ഇവിടെ സൂചി ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. സ്പൈസി ഇത്തിരി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിത് സിനമനും ഏലക്ക എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, പട്ട എടുത്തിട്ടുണ്ട്, തക്കോല എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന സ്പൈസ്. നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, തിളപ്പിച്ച വെള്ളം. അതുപോലെ പാത്രം, ഭരണി, നമ്മൾ രണ്ട് ഭരണിയിലാണ് ഇടുന്നത്. ഭരണി റെഡിയാക്കിയിട്ടുണ്ട്. 1 കിലോവിന് നമ്മൾ ഒരു 600-750 ഗ്രാം ഷുഗറാണ് ഇടുന്നത് കേട്ടോ. പ്രത്യേകം ഒന്ന് ഓർമ്മിക്കണേ. ചിലർ ഈക്വൽ ക്വാണ്ടിറ്റിയിലിടും, അത്രയ്ക്ക് ഷുഗറിൻ്റെ ആവശ്യം നമ്മൾ ഇവിടെ ഉപയോഗിക്കണില്ല. കാരണം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നല്ല പഴുത്തതാണ്, സ്വീറ്റ് കുറവും മതി എന്നുള്ളതുകൊണ്ട്. പിന്നെ ഫെർമെൻറ്റേഷൻ എന്തായാലും തീർച്ചയായും ഷുഗർ വേണം, അതുകൊണ്ട് നമ്മൾ ഷുഗർ ഇടുന്നത്. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജാഗറിയോ നമ്മുടെ മറ്റുള്ള കൽക്കണ്ടോ ഒക്കെ ഇടുന്നവരുണ്ട്. പക്ഷേ ഷുഗറാണ് നല്ല ടേസ്റ്റ്, ക്ലാരിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോഴും തീർച്ചയായും നമുക്ക് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നുറുക്കുക അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യും. നമ്മളിവിടെ നിന്ന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യുകയാണ്, ഫെർമെൻറ്റേഷൻ സ്പീഡപ്പ് ആവാനും അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യാട്ടോ. ഗ്രേപ്സ് പോലെയുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ സ്കിന്ന് നീക്കാത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ദേ സോൾട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സോൾട്ടൊക്കെ ഇട്ട് വെച്ച് അത് ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അല്പം വിഷാംശം ഉണ്ടെങ്കിലും കീടങ്ങളുണ്ടെങ്കിലും പോകാനായിട്ട് അങ്ങനെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അരമണിക്കൂറിന് ശേഷം അതിൽ നമ്മൾ വേർതിരിച്ച് ക്ലീൻ ആക്കി എടുക്കാം. ഗ്രേപ്സ് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഞെട്ടൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഈച്ച വരുന്നുണ്ട്, കാരണം ഫ്രൂട്ട്സ് തൊട്ടപ്പോൾ ഈച്ച വരുന്നുണ്ടേ.
ആപ്പിൾ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫൈനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്യേണ്ടി വരും. അതിന് ഒന്ന് റഫായിട്ടൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ആപ്പിൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഫെർമെൻ്റ് ആവും. ശരിക്കും മാക്സിമം അതിൻ്റെ അംശങ്ങളൊക്കെ നമ്മുടെ വൈനിൽ അലിഞ്ഞു തരും. അതുകൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ എല്ലാം ബ്ലെൻഡ് ചെയ്യണം. ഇത് ആപ്പിൾ ഇതിലിട്ടുണ്ട്, ആപ്പിൾ ഞാനൊരു ബീട്രൂട്ടും ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേപ്സ് ഇട്ട് നമ്മൾ അടിക്കും. അപ്പോൾ കളറ് ചേഞ്ച് ആവാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ കളറ് ചേഞ്ച് ആവും, വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളത്തിൻ്റെ അംശം നമ്മൾ ഒഴിക്ക, തണുത്ത വെള്ളമൊന്നും ഇല്ല, ചൂടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ചൂടുള്ള വെള്ളം നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വിടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, വെള്ളം മിക്സിയുടെ ജാറെല്ലാം വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓറഞ്ച് അതുപോലെ ബ്ലെൻഡ് ചെയ്യരുത്. ഓറഞ്ച് നമ്മൾ കൈകൊണ്ട് തന്നെ അതേ ഞാൻ റെഡി, അതിൻ്റെ കുരുക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആപ്പിളിൽ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ കളർ മാറില്ല. കുറച്ച് അരിക്ക് ഒഴിക്കാം ബ്ലെൻഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ കുരു നീക്കുന്ന ഉറപ്പ് വരുത്തണം. ഇത് കൈകൊണ്ട് ഞാൻ റെഡി ഇട്ടോളൂ. വെള്ളം ചേർക്കാതെയാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ആപ്പിൾ നമ്മൾ മസ്റ്റ് അടിച്ചിട്ട് ഒഴിച്ചേക്കാം. പഴവും പൈനാപ്പിളും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡുള്ളതും ലിക്വിഡ് കുറഞ്ഞതും കൂടി ഒരുമിച്ച് നമ്മൾ അടിച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ഫൈൻ പ്യൂരി ആവേണ്ട ആവശ്യമില്ല, ചെറിയ പീസുകളാവാനായിട്ട്. സ്മോൾ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ കൈകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്യാം. ഇത് ഏകദേശം 4-5 കിലോത്തോളം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യും. അതപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 കിലോനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ 4 കിലോന് നമ്മൾ 600 ഗ്രാം ഷുഗർ വെച്ച് നമ്മൾ ഇടുന്നത്. 600-700 വെച്ചിടാം. ഒരു അതേ 4 കിലോ തന്നെ ഇടുന്ന വരുന്നുണ്ട്. നമ്മൾ 2.5 കിലോ ഷുഗറാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെള്ളം എല്ലാം കൂടി ഒഴിച്ചാൽ മിക്സ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്, കാരണം ചെറിയ പാത്രം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാം. അതാകുമ്പോൾ സ്പൈസസ് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് സ്പൈസസ് റെഡി ആണ് കേട്ടോ. ആ സ്പൈസസ് അങ്ങനെ തന്നെ ഇടാം, പിടിച്ചിടേണ്ട ആവശ്യമില്ല, മിക്സ് ആയിക്കോളൂ കേട്ടോ. മുമ്പ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. ഒരു 50-60 ഗ്രാം സൂചി ഗോതമ്പുണ്ട് കേട്ടോ. ഇതും ഫെർമെൻറ്റേഷൻ ഈസി ആക്കാനും നല്ല ക്ലാരിറ്റി കിട്ടാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ് കേട്ടോ. അതല്ല ഏതെങ്കിലും ധാന്യം ആയാലും മതി, നമ്മൾ സൂചി ഗോതമ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഗോതമ്പോ അരിയോ ചിലർ നെല്ലൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ഷുഗർ ആഡ് ചെയ്യാം നമുക്ക്. ഇതാ അളന്ന് വെച്ച ഷുഗർ കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഇനി നമ്മളിത് കെട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കണം. ഒരു ഞാനൊരു ബീട്രൂട്ട് ഇതിൽ ചേർത്തത് നിങ്ങളോട് പറയാൻ മറന്നു. ഞാൻ എൻ്റെ അതിൽ ഒരു ചെറിയ, അതായത് ഒരു 100 ഗ്രാം വരുന്ന ഒരു ബീട്രൂട്ട് നന്നായിട്ട് അടിച്ചു ചേർത്തു. അത് നല്ല ക്ലാരിറ്റി കിട്ടാനും നല്ല കളർ കിട്ടാനായിട്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ജ്യൂസ് ഇത്ര കളർ കേട്ടോ. ഒരു നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കും. ദ ഈസ്റ്റ്, 1 സ്പൂൺ ഈസ്റ്റ് മതി കേട്ടോ. സ്പൂണ് ഈസ്റ്റ് ധാരാളമായിരിക്കും. ഈസ്റ്റ് ഇടുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ എടുക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ ഇന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 40 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. ചിലർ 30-21 ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈസ്റ്റ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ദോഷം ചെയ്യും. ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് കുറച്ച് ദിവസം കൂടി വയ്ക്കും. അപ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ അടിയിൽ മട്ടൊക്കെ ഊറിയതിന് ശേഷം നല്ല ക്ലാരിറ്റി കിട്ടും. അങ്ങനെ 2-3 ദിവസം സ്ട്രെയിൻ ചെയ്ത് ഫെർമെൻറ്റേഷൻ ഫിനിഷ് ആയതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ച് കുപ്പികളിലാക്കി നല്ല ചില്ലുകുപ്പിൽ വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഈസ്റ്റ് ഇടുമ്പോൾ ഒരിക്കലും ആദ്യമായി ഒരു 40 ഡിഗ്രി ചൂടുമേലുള്ള ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ വാം വാട്ടർ ഉപയോഗിക്കാം. അതായത് ഏകദേശം ഒരു 45 ഡിഗ്രി ചൂടിലുള്ള വെള്ളം ഒഴിക്കാവും കേട്ടോ. ഓവർ ചൂടായിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രി ചൂടുള്ള വെള്ളം ഇതിൽ, ഏകദേശം നമുക്ക് അറിയാമല്ലോ കൈ പൊള്ളാത്തൊരു വെള്ളം ഇതിലൊഴിക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള ഫെർമെൻറ്റേഷൻ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്യില്ല, പിന്നെ ചത്തുപോകും. നമുക്ക് വെള്ളം ചേർക്കാം. തിളപ്പിച്ച ആറി വെള്ളം കേട്ടോ. ഏകദേശം 2 ലിറ്റർ വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 600 ml വെള്ളം 1 കിലോ ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ഒഴിച്ചതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ചൂടുണ്ടാവില്ല കേട്ടോ. ചൂടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ നടക്കില്ല, ഈസ്റ്റ്
വർക്കിംഗ് ആവില്ല. നല്ല അതായത് രണ്ട് ബാരലിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു 5 ലിറ്ററിൻ്റെയും ഒരു 3 ലിറ്ററിൻ്റെയും. ഞാൻ 8 ലിറ്ററിൻ്റെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്നുവെച്ചാൽ കഴുകി നല്ല വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ച് വാഷ് ചെയ്തതിന് ശേഷം പുറത്ത് വെച്ച് സൺലൈറ്റിൽ വെച്ചിട്ട് എപ്പോഴും ഡ്രൈ ആക്കി ആയിരിക്കും നല്ലത്. അപ്പോൾ ഇനിവേ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ പോകാനും നല്ലൊരു സാനിറ്റൈസിങ് പ്രോസസ്സാണ് അത്. അങ്ങനെ പുറത്ത് വെച്ച് നല്ല സൺലൈറ്റിൽ ഒരു അരമണിക്കൂർ നമ്മൾ ചൂടാക്കി ശേഷം നമ്മളതിലൊഴിച്ചേക്കും. നമ്മളിതിൽ ഫില്ല് ചെയ്യുക കേട്ടോ. വരണിയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും മുക്കാ ഭാഗേ ആവാൻ പാടുള്ളൂ. ഫെർമെൻറ്റേഷൻ വന്ന് തിളച്ച് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നല്ല ഒരു മസ്ലിൻ ക്ലോത്തോ നല്ല ക്ലോത്ത് എടുത്തിട്ട് കവർ ചെയ്തിട്ട് വേണം വയ്ക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ ഫെർമെൻറ്റേഷൻ നടന്ന് ഭരണി പോലെയുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും നല്ലത്. ചില്ലുകുപ്പിയിലൊക്കെ ഇട്ട് നമ്മൾ ടൈറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭരണിയിൽ നല്ല കവർ ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കെട്ടി നല്ല ക്ലീൻ ക്ലോത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ചെറിയൊരു ഇത് ആക്കിയിട്ട് നല്ല കവർ ചെയ്ത് വയ്ക്കുക. ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ഭരണിയിലായതുകൊണ്ട് പിന്നെ നിങ്ങൾ കബോർഡിൽ വയ്ക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അധികം ചൂടില്ലാത്ത റൂം ടെമ്പറേച്ചറിലിരുന്ന് ഫെർമെൻ്റ് ആവും. ദിവസം ഒരു നേരമെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ഈക്വലായിട്ട് ഒരേ ഭാഗത്ത് ഈ വരും ചെയ്യും. നന്നായിട്ട് അലിയാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞ് തരും ചെയ്യും. ഒരു 2-3 ദിവസം ഇടപെട്ട് പിന്നീട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് അന്നെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ സജി.